കൂട്ടുകാരെ എന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു ചെറിയൊരു ട്രിക്ക് ചെയ്യാൻ പോകും. ട്രിക്ക് ചെയ്യുന്നത് വേറെ എന്നുള്ളത് ഞങ്ങൾ പഴയ കാലം ഞങ്ങൾ ചിരട്ടയിൽ പായസം വെക്കുന്ന പരിപാടി, അത് ചിരട്ട പായസം എന്ന് പറയും. അതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വെച്ച് കാട്ടിത്തരാൻ പോകുന്ന ഒരു ട്രിക്കാണത്. നിങ്ങൾ അത് നോക്കി നിന്ന് നിങ്ങൾ കാണണം, അതാ ചെയ്യാൻ പോകണം കേട്ടോ. ശരി, ആ നമ്മൾക്ക് ആ പായസം വെക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ചിരട്ട പായസം വെക്കാൻ വേണ്ടി ചെറിയൊരു അടുപ്പ് തയ്യാറെയ്യാണ്. കൂട്ടുകാരെ നിങ്ങൾ നോക്കിക്കോളി, ഇതെവിടെയാണ് ചെറിയൊരു അടുപ്പ് നമ്മൾ കുഴിക്കുന്നത്. നിർത്തിയില്ലേ? ആ ഇപ്പം നമ്മൾ അടുപ്പ് ചെറിയൊരു അടുപ്പ് നമ്മൾ കുത്തിക്കഴിഞ്ഞ് അതിന് ചെറിയ നമ്മൾ മുഴയുണ്ടാക്കണം. അതാ ഇതങ്ങനെ നമ്മളൊരു മൂന്ന് കല്ലെടുത്ത് ഇതങ്ങനെ മൂന്ന് മുഴയുണ്ടാക്കണം. ഇപ്പോൾ മുഴയുണ്ടാക്കിയ കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ചിരട്ട നമുക്ക് അടുപ്പ് വയ്ക്കാൻ നോക്കുക. നമുക്ക് എങ്ങനെയൊക്കെയാണ് നോക്കുക അതിൻ്റെ പരിപാടികൾ. പിന്നെ ഒരേപോലെ കല്ലെണ്ണ വേണം, അത് ഇത്തിരി പൊക്കം കുറവാ തോന്നണം അല്ലേ. നോക്കാം നോക്കാം. ഇനി നമ്മൾ ചിരട്ട ഇത് അരി കഴുകിയതാണ്. ഈ അരി കഴുകിയതിന് നമ്മൾ ഈ ഇതിലിങ്ങനെ വെക്കണം. ഇതൊക്കെ നമ്മൾ കറക്റ്റാക്കണത്. വെള്ളം ഇട്ടാടെ വെച്ചിരുന്നൊക്കെ ഉള്ളി. ചെറിയൊരു ഗ്ലാസ്, നമ്മളൊരു ഗ്ലാസ് അരി ഇട്ടിട്ടുണ്ട്. ചിരട്ട കഴുകി റെഡി ആക്കി വെച്ചാൽ അതിന് വേണ്ട വെള്ളം നമ്മളിത് ഒഴിക്കണം. വെള്ളം നമ്മൾ ഒഴിച്ച് നമ്മൾ അടുപ്പ് കത്തിക്കാൻ പോവുകയാണ്. കൂട്ടുകാരെ നിങ്ങൾ കാണണം. ആ രണ്ടും ദപ്പം തീ കത്തിക്കാൻ പോവുകയാണ്. തീപ്പെട്ടി അവിടെ വെച്ച് വെച്ച് നമ്മൾ ഇങ്ങനെ കൊളുത്തി ഇങ്ങനെ പേപ്പറിൽ പിടിപ്പിച്ച് അത് കൊടുക്കില്ല. അടുത്തത് പിടിപ്പിച്ച് എന്നിട്ട് നമ്മളിതിലേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ കൊടുക്കുകയാണ്. കൊടുത്ത് തീയൊക്കെ ഇങ്ങനെ പിടിച്ച് കത്തട്ടെ. അടുപ്പ് ഇത്തിരി ചെറുതായതുകൊണ്ട് നമ്മളൊരു മൂന്ന് ഇഷ്ടി എടുത്തിട്ടുണ്ട്. ആ ഇഷ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പിന്നെ കൂട്ടു പായസം എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾ കാണിച്ചു തരാം. അടുപ്പ് ഇത് മനോഹരമായി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5 മിനിറ്റിനുള്ളിൽ ഈ കൂട്ടച്ചോറ് പറയുന്ന സാധനം റെഡിയാകും. നോക്കിക്കോളൂ. ഇപ്പം നമ്മുടെ അരി വെന്ത് കഴിഞ്ഞു. നമ്മൾ കുറച്ച് തേങ്ങ നമ്മൾ വിതറിയിടുകയാണ്. അപ്പോൾ തേങ്ങ നമ്മൾ വിതറിയിട്ടു. തേങ്ങ വിതറിയിട്ട് നമ്മളിനി വെല്ലം ഇടാൻ പോവുകയാണ്. വെല്ലം ഇട്ടിട്ടാണ് തേങ്ങ ഇടുക. പക്ഷെ അങ്ങനെ ആയാലും കുഴപ്പമില്ല. ഇട്ട് കഴിഞ്ഞ് ഇതാ നമ്മളിപ്പോൾ വെല്ലം ഇടാൻ പോകണം. വെല്ലം ഇട്ട് നമ്മൾ ഇതാ വെല്ലം ഇട്ടു. വെല്ലം ഇട്ട് നമ്മൾ ചിരട്ട പായസം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോക്കിക്കോളി. ചിരട്ട പായസം സൂപ്പറായിരിക്കും. ഏലക്കായി പൊടിയിടണം. ഇനി എല്ലാം ഇട്ട് കറക്റ്റാക്കി ഇപ്പോൾ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഏലക്കായ് പൊടിയിടും. ഏലക്കായ് പൊടി ഇട്ടിട്ട് ഒന്ന് അതെ ഏലക്കായ് പൊടി നമ്മൾ ഇട്ട് കഴിഞ്ഞു. നമ്മൾ ഒരു ഇച്ചിരി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൽ. ആ നെയ്യ് ഒഴിച്ച് കൊടുത്തു. ഇനി നമ്മുടെ പായസം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം പായസം റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. പായസം റെഡിയായിക്കോ. ആ നമ്മുടെ ഇപ്പോൾ ചിരട്ട പായസം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ. ഇപ്പോൾ നമുക്ക് ചിരട്ട പായസം റെഡി ആയി നമ്മുടെ പ്ലേറ്റിൽ കൊട്ടിക്കൊണ്ടിരിക്കണം. കൊട്ടി നമ്മളിത് കഴിക്കാൻ പോകുന്നു. അടിപൊളി പായസമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നോക്കിക്കോളൂ. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ചെയ്ത് കുട്ടികളൊക്കെ ചെയ്ത് നോക്കുക. നല്ലൊരു 55 വർഷം മുമ്പുള്ളൊരു പരിപാടിയാണിത്. ഇപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കണം. എല്ലാ കുട്ടികളും അറിയുന്ന കുട്ടികളൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് പാലായിട്ടൊരു പുതിയ ട്രിക്കാണ്. എല്ലാവരും നോക്കുക. അറിയുന്നത് കൊണ്ട് ചെയ്തു പോയതാണ്. ശരി എന്നാൽ. ഓക്കെ, ചൂടുണ്ട് മക്കളെ. അതുകൊണ്ട് തോർത്തോണ്ട് മെല്ലെ എടുത്തിട്ട് പായസം ഇത് പ്ലേറ്റിൽ കൊട്ടി. അടിപൊളി പായസമാണ് കണ്ടത്. അടിപൊളി പായസമാണ്. അടിപൊളി പായസം, ചിരട്ട പായസം. ആ ചിരട്ടയിലൊക്കെ നല്ല അടിപൊളി പായസം അല്ലേ കേട്ടായിരിക്കണതാ കേട്ടോ. അടിപൊളി പായസമാണ് കേട്ടി. അടിപൊളി പായസം കണ്ടതോ, ചിരട്ട പായസം അടിപൊളി. ഞങ്ങളത് മൂന്ന് പേര് ഇവിടുന്ന് കഴിക്കാൻ പോവാണ്. എന്ത് സ്മെല്ലാണ്, നല്ല മണമല്ലേ ഇത്. ശരി ശരി ശരി. ഓക്കെ, ഇനിയും ഞാൻ ചെറിയ ചെറിയ ട്രിക്കായി ഇനിയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതാണ്. അതുവരേക്ക് താങ്ക് യു. അടിപൊളി പായസം ഉണ്ടോ. തേങ്ങൻ്റെയും പിന്നെ നെയ്യിൻ്റെയും ഒക്കെ സ്മെല്ലും അടിപൊളിയല്ലേ.